നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആവശ്യപ്പെടും. അത് നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണുന്നതിനും വേണ്ടിയാണ്. ദൈവത്തിന് വേണമെങ്കിൽ അതൊറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ ചെറിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്കത് വലിയ കാര്യമാവണമെന്നില്ല, പക്ഷെ അത് നമ്മൾ അനുസരിക്കുമ്പോൾ കിട്ടുന്ന കൃപ, അനുഗ്രഹം അത് വളരെ വലുതാണ്. ഉദാഹരണത്തിന്, കാനായിലെ ആ കല്യാണ വിരുന്നിൽ, കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ആ വെള്ളം നിറയ്ക്കാതെ തന്നെ വേണമെങ്കിൽ ആ അത്ഭുതം ചെയ്ത ഈശോയ്ക്ക് അതിൽ വീഞ്ഞു നിറയ്ക്കാൻ കഴിയും. എന്തിന് നാഥൻ അഞ്ചപ്പം കൊണ്ടുവരൂ, രണ്ട് മീൻ കൊണ്ടുവരൂ, എന്തിനാ അത് വർദ്ധിപ്പിക്കുന്നത്? നമ്മുടെ ഒരു സഹകരണം, നമ്മുടെ ഒരു പങ്കാളിത്തം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റുക? അതും യേശുനാഥനൊരു വാക്ക് പറഞ്ഞാൽ അത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യക്തമൊന്ന്, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ഒരു സഹകരണം കൂടി ഓരോ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പും ആ ദൈവീക പദ്ധതിക്ക് എന്റെ നിങ്ങളുടെ ഒരു സഹകരണം കൂടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. നമ്മുടെ ജീവിതങ്ങളോട് ഇങ്ങനെ ദൈവം മന്ത്രിക്കും. ചെറിയ കാര്യങ്ങളാകാം, അത് സ്നേഹബുദ്ധിയെ അനുസരിക്കുമ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ്. അങ്ങനെ അനുദിനം ദൈവകൃപയിൽ നിറഞ്ഞു ജീവിക്കാനും അത്ഭുതം കണ്ടു ജീവിക്കാനും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കാനും കഴിയട്ടെ എനിക്കും നിങ്ങൾക്കും എന്ന വലിയ പ്രാർത്ഥനയോടെ സ്മൃതിഗീതം ആരംഭിക്കട്ടെ. ആദ്യം പരിചയപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയൻ തോടത്തച്ഛൻ, CMI സഭാംഗമാണ് അദ്ദേഹം, മലയാള ഭാഷാ പണ്ഡിതൻ, അധ്യാപകനായിരുന്നു അദ്ദേഹം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ഭക്തിഗാന ശ്രേണിയിലെ ഗാനശേഖരം തന്നെയാണ്. ഗാനങ്ങൾ മാത്രം 47,000-ൽ അധികം എന്ന് പറയുമ്പോൾ എത്ര കണ്ട് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കവിതകൾ, ഗ്രന്ഥങ്ങൾ വേറെ, സ്മൃതിഗീതത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹം തന്നെയാണ്. ഇനിയുണ്ട് സർവശ്രീ ബെണി ഇഗ്നേഷ്യസ്, സംഗീത സംവിധായകരാണ്. ഒരു മുഖവരെയും ആവശ്യമില്ല, എല്ലാ മേഖലയിലും, ഭക്തിഗാനത്തിലാവട്ടെ സിനിമയിലാവട്ടെ ഒക്കെ അവരുടെ സംഭാവനകൾ വളരെ വളരെ നന്നായി നമുക്കറിയാം. തേന്മാവിൻ കൊമ്പത്ത് ഒറ്റ ചിത്രം മതി, അവരുടെ കയ്യൊപ്പ്, അതിലൂടെ അവർക്ക് ലഭിച്ച സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം, മറ്റ് പല അംഗീകാരങ്ങൾ, എത്രയോ അംഗീകാരങ്ങൾ. ഭക്തിഗാന ശ്രേണിയിലും അവരുടെ സംഭാവന പറയാതെ വയ്യ. എല്ലാ സ്നേഹത്തിനും സൃഷ്ടികളെ സ്തുതി പാടുവിൻ. അതുപോലെ മാനുഷാ നീ ലോകം അഖിലം നേടി എന്നാലും ആഹ്ലാദ ചിത്തരായി, ഇതൊക്കെ പാടി ഈ ഡിവൈനിലടക്കം എത്ര പേർ. ഞാനൊക്കെ സ്റ്റേജിൽ പാടുമ്പോൾ എന്തോ വലിയ അനുഭവമാണത്, ആ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ. ഇപ്പോഴും വളരെ വളരെ ലൈവായിട്ട് നിൽക്കുന്ന പാട്ടുകളാണിതെല്ലാം. അതെല്ലാം അവരുടെ സംഗീതമാണ്. മൂവരും നമ്മോടൊപ്പം ഈ അധ്യായത്തിലുണ്ട്. മൂവരെയും വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ നല്ല നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. അച്ഛാ, നമ്മൾ ഇന്ന് സ്മൃതിഗീതത്തിന്റെ യാത്ര ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? ജനങ്ങളുടെ നാവുകളിൽ തട്ടിക്കളിക്കുന്ന സംഗീതം, ഹൃദയങ്ങളിൽ തുടികൊട്ടുന്ന സംഗീതം. ഓ, കോട്ടയം ജോയിയുടെ സംഗീതത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓ, നമ്മെ എല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന ഗാനങ്ങൾ സംഭാവന ചെയ്ത കോട്ടയം ജോയിയെ പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നറിയില്ല. അദ്ദേഹം ഈ എറണാകുളം ഭാഗത്തൊന്നും കാണാറില്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടില്ല. അതെ, അദ്ദേഹം 5-6 സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. നിരവധി ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ ഇവയെല്ലാം ചെയ്തിട്ടുണ്ട്.
നാം തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരുടെ രാജാവേ. അതെ, ഇരുളുമൂടിയ ഇടവഴിയിൽ. അതെ അതെ. അതുപോലെ തന്നെ ആലയം ഉയർത്തി, ദേവാലയ പിതാവ്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുദാസ് പാടിയ പാട്ടുകളാണതല്ല, അത് ഏറ്റുവാങ്ങാത്ത ആരുമില്ല. ഇല്ല, അത്രയധികം സച്ചേനായ ഒരു സംഗീത സംവിധായകനാണ് കോട്ടയം ജോയി. അദ്ദേഹത്തിന്റെ സംഗീത സബരിയിലേക്ക് നാം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇത്രയധികം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഹിറ്റാകുന്നുണ്ടല്ലോ. ചിലർ തൊട്ടാലെല്ലാം മുത്താവും എന്ന് പറയുന്ന പോലെ അദ്ദേഹം തൊടുന്നതെല്ലാം മുത്തായിത്തീരുന്നു, സംഗീത മുത്തുകൾ. അങ്ങനെയുള്ള കോട്ടയം ജോയിയുടെ ഒരു ഗാനമാണ് ആദ്യമായി ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ. അത് തന്നെ ഒരു അപാരതയാണ്, അപാരമായൊരു ആശയമാണ്. നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ. അങ്ങനെയൊരു ചോദ്യവുമായിട്ട് ആദ്യത്തെ ഗാനം. അച്ഛൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആ ഗാനത്തിലേക്ക് നമുക്ക് വരണം, അതിന്റെ വിശേഷങ്ങളിലേക്കും വരണം. അതിനു മുമ്പ് വേണിചേട്ടൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്, എന്റെ വളരെ കുട്ടിക്കാലം മുതലേ കേട്ടുകൊണ്ടിരുന്ന ലളിത ഗാനങ്ങളുണ്ട്. അതായത് എന്റെ സംഗീത ജീവിതമൊക്കെ ആരംഭിക്കുന്ന സമയത്തുള്ള ആയിരിക്കാം. അത് കേരളം മുഴുവൻ അലയടിച്ച രണ്ട് പാട്ടുകൾ എന്റെ മനസ്സിലുള്ളത്. ഒന്ന് എച്ച് മെഹബൂബ് പാടിയ, നമ്മളെ ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്ന എച്ച് മെഹബൂബ് പാടിയ ചിരിച്ചെന്നെ മയക്കിയ മിടുക്കി പെണ്ണെ, എല്ലാവരും കേട്ട് കാണും. പിന്നെ ദാസിയുടെ പാടിയ കരിവളയിട്ട കൈകൾ, ഇതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. പിന്നീട് ഏകദേശം ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കാം അച്ഛൻ പറഞ്ഞ ഈ LP റെക്കോർഡ് ഇറങ്ങുന്നത്. അതിലെ 10-12 പാട്ടുകൾ എല്ലാം മുത്തുകളായിരുന്നു. ദാസിയുടെ മനോഹരമായി പാടിയ പാട്ടുകൾ, അതും കേരളം മുഴുവൻ മലയാളികളുടെ ഇടയിലൊക്കെ അലയടിച്ച പാട്ടുകളാണ്. ഇത് കേട്ട് ആസ്വദിച്ച് അതൊക്കെ പള്ളികളിലൊക്കെ പാടി, ഗാനം ഭക്തി ഗാനങ്ങളിലൊക്കെ പാടി, ഒരു ഗാനങ്ങൾ തുടങ്ങിയാൽ ആദ്യം തന്നെ പാടുന്ന പാട്ടുകൾ സ്വർഗസ്ഥാനം പിതാവായിരിക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായിരിക്കും. അങ്ങനെ പാടി പിന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ പുതിയ സൃഷ്ടികളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടക്കിടക്ക് LP റെക്കോർഡൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ കയറുമായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാണ് വെളിച്ചമയം നയിച്ചാൽ ഒരു EP റെക്കോർഡ്. ഞങ്ങളുടെയൊക്കെ തന്നെ ഒരു കൂട്ടുകാരൻ ഷിബു ചക്രവർത്തി, അല്ലെങ്കിൽ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയൊക്കെ എഴുതിയ EP റെക്കോർഡ് എന്ന് 4 പാട്ടുകൾ ഇറങ്ങി. 4 പാട്ടായിരിക്കും, ചിലപ്പോൾ 2 പാട്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ഞാനൊരു എന്റെ കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് രഞ്ജിനി കാസറ്റിലേക്കുള്ള ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ക്ഷണം വരുന്നത്. ഒരു അവരെല്ലാവരും കൂടിയിരിക്കുന്ന ഒരു ഹോട്ടലിൽ ഞാനും ചെന്നു. ചെന്നപ്പോൾ ഈ ജോയി മാഷ്, കോട്ടയം ജോയി, അദ്ദേഹമുണ്ട്. ഒരു ചെറിയ മനുഷ്യൻ, അർത്ഥമാർത്ഥത്തിലിങ്ങനെ ചെറിയ മനുഷ്യനാണ്, പണ്ട് വളരെ സോഫ്റ്റായിട്ട് എന്നോട് പെരുമാറി. ഇതെല്ലാം കഴിഞ്ഞ് ജോയി ചേട്ടൻ പറഞ്ഞു, നിങ്ങളൊക്കെ പോയിക്കോ, ഞാനും സഹസംഗീത സംവിധാനമായിട്ടൊന്നും ഇരുന്ന് സംസാരിക്കട്ടെ, ഞങ്ങൾക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താ ഈ കാല ഈ പകൽ സമയത്ത് സ്വപ്നം. പിന്നെ പാട്ടുകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഇതൊരു സിനിമാ ഗാനമാണ്, 2 സിനിമയുണ്ട്, അല്ലിമറക്കാവ്, പ്രേമ കവിതകളെ. ഇത് പുറത്തിറങ്ങോ ഇല്ലെന്നൊന്നും അറിയില്ല. ഏതായാലും ഇതിന്റെ അകത്ത് എല്ലാം കൂടി 8 പാട്ടുണ്ട്. പാടുന്നത് മാർക്കോസ്, KS ചിത്ര, പിന്നെ അന്നത്തെ പ്രമുഖ ഗായകര് എല്ലാവരും ഉണ്ട്, കോറസ് പീറ്റർ, അരവിന്ദ് ഗഗിരിജൻ, ഇവരെല്ലാവരും പാടുന്നതാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി സോങ്സ് ഉണ്ട്, വെസ്റ്റേൺ ടൈപ്പ് ഉണ്ട്, ഹിന്ദുസ്ഥാനി സ്റ്റൈൽ പാട്ടുണ്ട്, ലളിത ഗാനം നല്ല വളരെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പ് പാട്ടുകളുണ്ട്, മാപ്പിള പാട്ടുണ്ട്, ഫോക്ക് സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമുക്ക് മനോഹരമായിട്ട് ചെയ്യണം ഒരു ആൽബം. ഇവരുടെ രഞ്ജിനി കാസറിന്റെ ആദ്യത്തെ ആൽബമാണ്. അപ്പൊ അതൊരു അതുകൊണ്ട് ഉയരണം എന്നൊക്കെ പറഞ്ഞു. ശരി, എന്നെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് പറയും, ഹേണി ഒന്ന് സ്വപ്നം കണ്ടേ എന്ന് പറയും. ഞാൻ പെട്ടെന്ന് സ്വപ്നം കാണാൻ പറ്റും, നമ്മൾ രാത്രിയൊക്കെ സ്വപ്നം കാണാറുണ്ട്, അത് നമ്മള് സ്വപ്നം കണ്ടേന്ന് പറഞ്ഞ് കാണാറില്ല, അറിയാതെ കണ്ടുപോകണമാണ്. ഞാൻ പറയും, എനിക്ക് അങ്ങനെയൊന്നും സ്വപ്നം കാണാൻ അറിയാമല്ലോ. അങ്ങനെയല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം സ്വപ്നം കാണാൻ പറ്റിയ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ അലയടി അല അലകളാൽ അലയാഴിയെ പറ്റി, അലയെ പറ്റിയുള്ള അല അഴിയാണോ എന്നറിയില്ല. അപ്പൊ അതിന്റെ കുളിർമയും ആ കാറ്റും ഇതൊക്കെ വരുന്നവര് അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞു. നമുക്ക് സിനിമയിൽ സിറ്റുവേഷൻസ് പറഞ്ഞുതരില്ലേ, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ സ്വപ്നം കണ്ടുപോകും. അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നും വികാരങ്ങൾ വരും, ആ വികാരങ്ങൾ നാദമായിട്ട് സംഗീതമായിട്ട് മാറും. അങ്ങനെ ആ പാട്ടായിട്ട് ഒട്ടിച്ചേരുന്ന നല്ല മെലഡികൾ, നല്ല ഓർക്കസ്ട്രേഷൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. രഞ്ജിനി കാസറിന്റെ വിജയത്തിന്റെ ഒരു ഘടകം അതുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ. ഇതിനുശേഷം പിന്നെ ഈ APJ അബ്ദുൽ കലാം പറയുമല്ല, നിങ്ങൾ സ്വപ്നം കാണണമെന്ന് പറയല്ല, അപ്പൊ ഞാൻ കോട്ടയം ജോയിമോ വരും. ഇദ്ദേഹം ആണ് ആദ്യമായിട്ട് എന്നോട് സ്വപ്നം കാണണമെന്ന് പറഞ്ഞത്, അത് സംഗീതത്തിലാണ് സ്വപ്നം കാണുന്നത്. അങ്ങനെ വളരെ മാനസികമായിട്ട് അടുത്തു ആ 8 പാട്ടുകൾ മനോഹരമായി. നമ്മൾ ഈ എപ്പിസോഡിലെ ആദ്യ ഗാനത്തിലേക്ക് പോകുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ കോട്ടയം ജോയി, മഹാനായ സംഗീതകാരനെ കുറിച്ചാണ്. അദ്ദേഹം തന്നെ രചനയും സംഗീതവും നിർവഹിച്ചിട്ടുള്ള ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ
വളരെ ആഴമായ അർത്ഥമുള്ള ഒരു ഗാനമാണിത്. അതിന് ഏറ്റവും യോജിതമായി അദ്ദേഹം സംഗീതവും നൽകി. രണ്ടും അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഗാനം കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതും ബോധ്യമാവും. നമ്മുടെ ഹൃദയം പ്രാർത്ഥനയോടെ ഈ വരികളോട് ചേർത്ത് വെച്ച് നമുക്കതൊന്ന് കേൾക്കാം. ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എവിടെ. ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എവിടെ. ജനനത്തിൽ തുടങ്ങി മരണത്തിലൊടുങ്ങുന്ന ജീവിതം കഴിഞ്ഞെന്നു കരുതുന്നു. ഈ ജീവിതം കഴിഞ്ഞെന്നു കരുതുന്നു. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്നു വചനത്തിലൂടെ പാപത്തിൽ പിറന്നു പാപത്തിൽ വളർന്നു പാപത്തിൽ മരിക്കുന്ന പ്രിയ സോദരാ. പാപത്തിൽ മരിക്കുന്ന പ്രിയ സോദരാ. പാപത്തിൽ ബലിയായി ക്രൂശിൽ മരിച്ചവൻ പാപിക്കുവേണ്ടി എന്നറിയും. നിന്റെ പാപങ്ങൾ പോക്കുമെന്നറിയുന്നില്ലേ. ഇന്നു നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എവിടെ. സ്വത്തും സുഖങ്ങളും നേടിയെടുത്താലും സത്തയെ നീ നഷ്ടമാക്കിയിടുക. നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയിടുക. ഇന്നോളം നേടിയതെല്ലാം വ്യർത്ഥം. നേടാനുള്ളതും നഷ്ടം. സ്വർഗത്തിലൂടെ നീ അറിയുന്നില്ലേ.
അച്ഛാ, നമ്മൾ ശ്രീ കോട്ടയം ജോയിയുടെ ഏത് ഗാനത്തിലേക്കാണ് ഇനി പോവുക? വിളിച്ചാൽ വിളി കേൾക്കും ദൈവം. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ വിളി കേൾക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ദൈവം. ആ ദൈവത്തെ നാം നോക്കിക്കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ സ്വരം ശ്രവിക്കുമോ ദൈവം എന്നുള്ള സന്ദേഹത്തോടെയാണ്. പക്ഷേ ശരിക്കും ദൈവം നമ്മുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട്, കരഞ്ഞാൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്നുണ്ട്. ഇങ്ങനെയുള്ള ദൈവത്തെപ്പറ്റിയുള്ള സങ്കല്പം ഉൾക്കൊള്ളുന്ന ഗാനമാണ് അടുത്തത്. ഞാൻ ഈ പാട്ടുകളെല്ലാം ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഒരു കീബോർഡിസ്റ്റും പാട്ടുകാരനുണ്ട്, അദ്ദേഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ, ജോയി മാഷ് ഒന്ന് ധ്യാനിക്കാൻ വന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു ഉൾവിളി കൊണ്ട് എഴുതുകയും സംഗീതം ചെയ്യുകയും ചെയ്തതാണ്. സത്യത്തിൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ വളരെ ആശ്വാസം തോന്നും. എത്ര മനപ്രയാസത്തിലിരിക്കുന്ന ഒരാൾക്കാണെങ്കിലും, എത്ര വിഷമാവസ്ഥയിലിരിക്കുകയാണെങ്കിലും ഈ പാട്ട് കേട്ടാൽ അത്ര ആശ്വാസം തോന്നുന്ന വിധത്തിലുള്ള വരികളാണ്. അതാ സംഗീതം. വിളിച്ചാൽ വിളി കേൾക്കും ദൈവം, കരഞ്ഞാൽ കണ്ണീർ തുറച്ചിടും ദൈവം, അവൻ എന്റെ ആശ്രയം സങ്കേതം കോട്ട, അവൻ എന്നും എന്റെ ആശ്രയം പറയുമ്പോഴേ അത്രയും ദൈവത്തോടുള്ള ആശ്രയബോധം നമുക്ക് തോന്നിക്കും. അതെന്ന് പറഞ്ഞാൽ ഇത് വരികളാണ് നമുക്ക് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കണം. ഇതിന്റെ കാരണം ഇതിന്റെ ദൈവം നമുക്കൊരു ആശ്രയമാണെന്നുള്ള ഒരു ദൃഢവിശ്വാസം മനസ്സിൽ വരുന്നത് ഇങ്ങനത്തെ വരികള് നല്ല ഈണത്തിൽ കേൾക്കുമ്പോഴാണ്, അതിന്റേതായിട്ടുള്ള ഭാവത്തിലൊരു പാട്ടുകാരൻ പാടുമ്പോഴാണ്. അങ്ങനെ ഒരു പൂർണ്ണതയുള്ള പാട്ടാണ്. നമ്മൾ പോകുന്നു അടുത്ത ഗാനത്തിലേക്ക്. ശ്രീ കോട്ടയം ജോയിയുടെ വിളിച്ചാൽ വിളി കേൾക്കും ആ ദൈവത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കരഞ്ഞാൽ കണ്ണീരൊപ്പും ആ ദൈവത്തെ കുറിച്ച്, അവൻ എന്റെ സങ്കേതം എന്റെ കോട്ടയം അവൻ തന്നെയാണ്. ആ ഗാനത്തിലേക്ക് ചേർത്തവൻ വാരി ഉണർന്നുവല്ലോ.
അവനെന്റെ കൂട്ട അവനെന്റെ യാത്രയം എനിക്കവനെന്നു മാത്രയും വചനത്തിന്റെ ദീപമതാലെന്റെ കൂക്കും വരവും നികാത്തിടണേ വചനത്തിന്റെ ദീപമതാലെന്റെ കൂക്കും വരവും നികാത്തിടണേ ഇനിയുള്ള കാലം നിനക്കായി ജീവിക്ക തനിയേണ മന്ദ്യം ഇനി മഹാനായ സംഗീതകാരന്റെ ഏത് ഗാനമാണ് നമ്മൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊടുക്കുക? ഒരു നേരമെങ്കിലും എന്നൊരു പാട്ടുണ്ട്. ഓ, അത് പക്ഷേ ഹിന്ദു ഭക്തി ഗാനമുണ്ട്. ഓ, അത് രാധാകൃഷ്ണ സംഗീതം നൽകിയതാണ്. കൃഷ്ണ ഭക്തി ഗാനമാണ്. അതെ, അത് ഓർത്തു പോകും എങ്കിലും ആ വാക്ക് മാറ്റാതെ തന്നെ ഒരുപക്ഷെ അതായിരിക്കാം കോട്ടയം ജോയിയെ പ്രേരിപ്പിച്ചത് എഴുതുവാൻ വേണ്ടി. അങ്ങനെ ഒരു നേരമെങ്കിലും എന്നുള്ള ഗാനം അടുത്തത്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു വിശേഷണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മ സഹകരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ചിന്ത പങ്കുവയ്ക്കാൻ അദ്ദേഹമായിട്ട് പങ്കെടുത്ത ഒരു ആദ്യത്തെ രഞ്ജിനിയായിട്ട് ചെയ്ത സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? എട്ട് പാട്ടും സൂപ്പർ ഹിറ്റ്. രഞ്ജിനി കാസറ്റോട് ഫറീഷായി ഒരുപാട് വലിയ വലിയ വിവരങ്ങളിലെത്തി. രണ്ടാമത് ഈ കൊട്ടയം ജോയി മാഷിനൊരു വർക്ക് കിട്ടി, എട്ടോ പത്തോ ലളിത ഗാനങ്ങൾ തന്നെ. അദ്ദേഹം ഒരു ദിവസം ഒരു ഓട്ടോഷൊക്കെ എന്റെ വീട്ടിൽ വന്നു, വേണി നമുക്ക് ഇതേപോലെ തന്നെ ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. പാട്ടുകളൊക്കെ ചെയ്തു. ഞാൻ അപ്പൊ തന്നെ മാഷാണല്ലോ, അത്ര നല്ല വലിയൊരു വർക്ക് ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ മാഷിന്റെ കൂടെ പോയി. ഈ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു, ഞങ്ങൾ ആദ്യം ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു, സ്വപ്നം കണ്ട സ്ഥലത്ത് തന്നെ ഇരുന്നു. ഇതേപോലെ സ്വപ്നമൊക്കെ കണ്ട് പാട്ടുകളെല്ലാം എഴുതി ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തു, എല്ലാം ചെയ്ത് റെക്കോർഡിംഗ് എല്ലാം ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസറും ഈ അവർക്ക് എന്തോരം ആശയക്കുഴപ്പമുണ്ടായി, ആ വർക്ക് നടന്നില്ല. ഞാൻ ഇടക്കിടക്ക് ആ പാട്ടുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. അത് എന്റെ ഞാൻ പാട്ടിന്റെ ലിറിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഓർക്കസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓർക്കസ്ട്രേഷന്റെ സ്വരങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വരും. ഇടക്കിടക്ക് ആദ്യം നോക്കി മനസ്സുകൊണ്ടൊന്ന് നെടുവിരിപ്പിട്ടുകൊണ്ട് പാടുമായിരുന്നത്. പക്ഷെ ഇപ്പോ ആ എന്റെ നൊട്ടേഷനൊക്കെ എവിടെ പോയി എന്ന് അറിയില്ല. അങ്ങനെ ആ നല്ല വർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്, അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാണ്ടിരിപ്പുണ്ടാവും. ആ കൂട്ടത്തിൽ ഇവര് മുത്തുകളാണ്. ഞാനായിട്ട് കൂടി ചേർന്ന ഒരു എട്ട് പത്തോ പാട്ടുകൾ എനിക്കത് ഇറക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. നമ്മൾ ശ്രീ കോട്ടയം ജോയിയുടെ അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ്. ഒരു നേരമെങ്കിലും അവിടുത്തെ സന്നിധാനത്തിൽ ഒരു നേരമെങ്കിലും ഇരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പാടുന്ന ഒരു ഗാനമാണിത്. വളരെ മനോഹരമായ ഒരു ഗാനം. നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഗാനം ഒന്ന് കേൾക്കാം. ആ ദാരിൽ അലിവിന്റെ ഇതു സ്വരം കേ
നമ്മൾ ശ്രീ കോട്ടയം ജോയിയുടെ ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കി നിർത്തുകയാണ്. പിന്നെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. തന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ ഭാവങ്ങളിലും പ്രാർത്ഥനയും നേരുന്നു. നന്ദി. നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ കോട്ടയം ജോയി, മഹാനായ സംഗീതകാരനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ എപ്പിസോഡ് എല്ലാവർക്കും ഹൃദ്യമായി എന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, കണ്ടുമുട്ടണമേ എന്ന വലിയ പ്രാർത്ഥനയിൽ. നന്ദി, നമസ്കാരം. Thank you.